നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ദേശീയപാത നവീകരണത്തിലെ സ്തംഭനാവസ്ഥ, മന്ത്രി ജി സുധാകരൻ ഇടപെടുന്നു. എൻ ശംസുദ്ദീൻ MLA മന്ത്രിയെ കണ്ടു. നവീകരണം ഉടൻ ആരംഭിക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. പ്രശ്നത്തിൽ മണ്ണാർക്കാട്ട് വ്യാപാരികൾ പ്രക്ഷോഭവുമായി രംഗത്ത്. ചെർപ്പളശ്ശേരിയിലെ ഗതാഗത പരിഷ്കരണം. PK ശശി MLA നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് പുതിയ തീരുമാനങ്ങളെടുത്തു. നഗരസഭയെയും പോലീസിനെയും അറിയിക്കാതെ MLA യോഗം വിളിച്ചതിൽ പ്രതിഷേധം. MLA നിലപാട് പദവിക്ക് ചേർന്നതായില്ലെന്ന് വൈസ് ചെയർമാൻ KK അസീസ്. ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ CPM ഗൃഹസന്ദർശന പരിപാടി പുരോഗമിക്കുന്നു. ചെർപ്പളശ്ശേരിയിൽ PK ശശി MLA നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ചു. CPM വിശ്വാസികളോടൊപ്പമെന്നും പ്രവർത്തകരിൽ ഭൂരിഭാഗവും അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നവരെന്നും MLA. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയെ തകർക്കാനുള്ള നയങ്ങൾക്കെതിരെ ശ്രീകൃഷ്ണപുരത്ത് നടന്ന ശില്പശാലയിൽ പ്രതിഷേധം. വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങണമെന്നും ആവശ്യം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മണ്ണാർക്കാട് ദേശീയപാത നവീകരണം നിർത്തിവച്ച സംഭവം, മന്ത്രി ജി സുധാകരൻ ഇടപെടുന്നു. നവീകരണം ഉടൻ ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി ദേശീയപാത വിഭാഗത്തോടും കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയോടും നിർദ്ദേശിച്ചു. മണ്ണാർക്കാട്ടെ ദേശീയപാത നവീകരണത്തിന്റെ നിജസ്ഥിതി എൻ ശംസുദ്ദീൻ MLA മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. വ്യാപാരികൾ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയ സാഹചര്യത്തിലാണ് MLA പ്രശ്നത്തിൽ മന്ത്രിയെ കണ്ടത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് വികസന പ്രവർത്തനങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റി നിർത്തിവച്ച അവസ്ഥയാണ്. ഇതിന് കാരണം ഊരാളുങ്കൽ സൊസൈറ്റിയും EPC കൺസൾട്ടൻസിയും തമ്മിലുള്ള തർക്കമെന്നാണ് MLA മന്ത്രിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് വിവിധ സംഘടനകൾ നിരന്തര സമരം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു MLA മന്ത്രിയെ കാണൽ. യൂത്ത് ലീഗും 27-28 തീയതികളിൽ ഈ വിഷയത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് ജനപ്രതികൾ ഉണരാൻ കാരണം. വിവിധ സംഘടനകൾ പരസ്പരം പഴിചാരിയാണ് സമരത്തിറങ്ങിയതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ രംഗത്തിറങ്ങിയത് ശ്ലാഘനീയമാണ്. MLA മന്ത്രിയെ കണ്ടതിനെ തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ഊരാളുങ്കൽ സൊസൈറ്റിക്കും ദേശീയപാത വിഭാഗത്തിനും പ്രവൃത്തി വേഗത്തിൽ തീർക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. മണ്ണാർക്കാട് നഗരവികസനം പൂർത്തിയാക്കാത്തതിൽ വ്യാപാരി വ്യവസായ ഗോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ് ഇത്തരം റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് ബാബു കോട്ടയിൽ പറഞ്ഞു. ഒരു നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോഡിന്റെ പ്രവർത്തനം ഇത്തരത്തിൽ തടസ്സപ്പെടുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തിന്റെയും പൊതുവായിട്ടുള്ള ഭരണവ്യവസ്ഥയുടെ തകർച്ചയാണ്, പരാജയമാണ്. ഇവിടെ ഇതിന്റെ എന്തുകൊണ്ട് പ്രവർത്തനം നടക്കുന്നില്ല, എന്തുകൊണ്ട് പൂർത്തീകരിക്കുന്നില്ല പണി എന്നതിന് ചോദ്യം ചോദിച്ചാൽ നിരവധി ഉത്തരങ്ങൾ നിരത്താൻ നമ്മുടെ ഭരണകൂടത്തിനും ഉദ്യോഗസ്ഥന്മാർക്കും കഴിയും. ഇപ്പോഴും ഇതിന്റെ കോൺട്രാക്ടറോട് ചോദിച്ചാൽ അവർക്ക് ഇതിന് മറുപടിയുണ്ട്. ഇത് ഏറ്റെടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളോട് ചോദിച്ചാൽ പണി പൂർത്തീകരിക്കാത്തതിന് അവർക്ക് കൃത്യമായ ഉത്തരമുണ്ട്. യഥാർത്ഥത്തിൽ ആ ഉത്തരങ്ങളാണോ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം? രാവിലെ കോടതിപ്പടിയിൽ നിന്നും പ്രതിഷേധ പ്രകടനത്തോടെയാണ് വ്യാപാരികൾ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ചത്. തുടർന്ന് ധർമ്മർകോവിലിന് സമീപം നടന്ന പൊതുയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ബാസിദ് മുസ്ലിം അധ്യക്ഷനായി. സെക്രട്ടറി പൂർണിമ രമേശ്, സാമൂഹ്യ പ്രവർത്തകൻ KPS പൈനടം, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, VV ഷൗക്കത്ത് അലി, നൌഫൽ തങ്ങൾ, KP ജയരാജ്, ഷമീർ പാഴേരി, NR സുരേഷ്, സുരേഷ് കൈതച്ചറ തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരിയിലെ ഗതാഗത പരിഷ്കരണം. PK ശശി MLA നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഗതാഗത പരിഷ്കരണത്തിൽ വിവിധ കോണുകളിൽ നിന്നും ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് MLA യോഗം വിളിച്ചുചേർത്തത്.
ചെർപ്പുളശ്ശേരിയിൽ പോലീസും നഗരസഭയും ചേർന്ന് നടപ്പാക്കി വരുന്ന ഗതാഗത പരിഷ്കരണങ്ങളിൽ ആക്ഷേപമുള്ള ഒരു വിഭാഗം വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പി കെ സി സി എം എൽ എ കണ്ട് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാഴാഴ്ച സി പി എം ലോക്കൽ കമ്മിറ്റി മുൻകൈയെടുത്ത് എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്തത്. വ്യാപാര സംഘടനാ പ്രതിനിധികളും ട്രേഡ് യൂണിയൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ നഗരസഭാ അധികാരികളെയോ പോലീസിനെയോ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. യോഗ തീരുമാനപ്രകാരം ടൗണിൽ ദീർഘനേരം വാഹനങ്ങൾ നിർത്തി മറ്റു പ്രദേശങ്ങളിൽ പോയി വരാൻ ആളുകളെ അനുവദിക്കാൻ പാടില്ലെന്ന് ആവശ്യമുയർന്നു. ടൗണിലെ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് അല്പനേരം കടയ്ക്ക് മുന്നിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് അനുവദിക്കണമെന്നുള്ള ആവശ്യവും യോഗത്തിലുയർന്നു. അഞ്ചാം സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷകൾ ബസ്സിൽ നിന്ന് വരുന്നവർക്ക് കാണുന്ന തരത്തിൽ നിർത്തിയിടാം. ചരക്കുമായി വരുന്ന വലിയ ലോറികൾക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയും രാത്രികാലങ്ങളിലും ചരക്കിറക്കാം. നാലാം ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈനേജ് മൂടരുതെന്നുള്ള ആവശ്യവും ഉയർന്നു. അഞ്ചാം സ്റ്റാൻഡിൽ 3 ഓട്ടോറിക്ഷകൾ പുറകിലേക്ക് മാറ്റി നിർത്തണമെന്നത് ഒന്നായി ചുരുക്കും. ഈ തീരുമാനങ്ങൾ പോലീസുമായി സംസാരിച്ച് നടപ്പാക്കുമെന്നും എം എൽ എ പറഞ്ഞു. യോഗത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി കെ നന്ദകുമാർ, നഗരസഭാ കൌൺസിലർ കെ കൃഷ്ണദാസ്, കെ ബാലകൃഷ്ണൻ, പി എ ഉമ്മർ, സൈദലവി, എം ആർ രാജേഷ്, ഓട്ടോ തൊഴിലാളികൾ, വ്യാപാരി നേതാക്കൾ, ചുമട്ട് തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയെയും പോലീസിനെയും അറിയിക്കാതെ പി കെ ശശി എം എൽ എ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നത് പദവിക്ക് ചേർന്ന സമീപനമായില്ലെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ ആസിസ്. പുതിയ പരിഷ്കാരം വരുമ്പോൾ ചില എതിർപ്പുകൾ സ്വാഭാവികമാണെന്നും പോലീസ് നല്ല രീതിയിലാണ് ഗതാഗത പരിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നതെന്നും കെ കെ ആസിസ് പറഞ്ഞു. ചെർപ്പുളശ്ശേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും അതുപോലെ തന്നെ മറ്റ് സഹ പോലീസുകാരും വളരെയധികം ക്രിയാത്മകമായി നേരത്തെ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത് പോലീസിനും ആർ ടി ഒക്കെ കൈമാറിയ ആ തീരുമാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. ഒരു പുതിയ പരിഷ്കാരം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും അത് ചില ആളുകൾക്ക് അതൃപ്തി ഉണ്ടാകും, ചില ആളുകൾക്ക് അനിഷ്ടം ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം ആളുകളും ഇപ്പം നടന്നു വരുന്ന ഈ ഗതാഗത പരിഷ്കരണത്തെ സ്വാഗതം ചെയ്യുകയും അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനം അതിൽ സ്വീകരിക്കുന്നുണ്ട്. ആ നടപടികൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ചെർപ്പുളശ്ശേരി നഗരസഭ മുന്നിട്ട് അതിന് നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ബഹുമാനായ എം എൽ എ ഒരു യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഗതാഗത പരിഷ്കരണത്തെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടും ഇത് നഗരസഭ ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനമാണ് എന്ന തരത്തിലുള്ള വിമർശനം കഴിച്ചു വിട്ടുകൊണ്ടുമുള്ള ഒരു യോഗം അവിടെ നടന്നു എന്നറിയാൻ കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ ഭരണസമിതിയെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയോ അത് അറിയിച്ചിട്ടില്ല. ഈ പരിഷ്കരണ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ് അധികാരികൾ അറിയിച്ചിട്ടില്ല. ജോയിൻ്റ് ആർ ടി ഒ ഉൾപ്പെടെയുള്ള ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ വസ്തുത. പിന്നെ അവിടെ കുറേ തീരുമാനം എടുത്തു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അവിടെ പിന്നെ പോലീസ് നേരത്തെ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി എന്ന അഞ്ചാം സ്റ്റാൻഡിലെ 3 വാഹനത്തെ പിറകോട്ട് മാറ്റി നിർത്തണം എന്നത് മാറ്റി ഒരു വാഹനം മാത്രം പിറകോട്ട് നിർത്തിയാൽ മതി എന്നൊക്കെ രീതിയിൽ നിർദ്ദേശങ്ങൾ എം എൽ എ കൊടുക്കും എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി ഇവിടെ ഉണ്ടാകുമ്പോൾ അവരുമായി ആലോചിക്കാതെ വളരെ ഏകപക്ഷീയമായി എം എൽ എ പോലെ ഉന്നതനായിട്ടുള്ള ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ പെരുമാറുക എന്നത് ഒരിക്കലും ഭൂഷണമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഡിഗ്നിറ്റിയും പൊസിഷനും അനുസരിച്ച് അദ്ദേഹം ഒരിക്കലും ഈ തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. കാരണം പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സി പി എം നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി അദ്ദേഹം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊസിഷനും പദവിക്കും തന്നെ ഹാനികരമായിരിക്കും, അല്ലെങ്കിൽ അത് കളങ്കം ചാർത്തുന്നതായിരിക്കുമെന്നാണ് പറയാനുള്ളത്. സി പി എം വിശ്വാസികളോടൊപ്പമെന്ന പി കെ ശശി എം എൽ എ, സി പി എമ്മിൻ്റെ പ്രവർത്തകരിൽ ഭൂരിഭാഗവും വിശ്വാസികളും അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നവരാണെന്നും എം എൽ എ പറഞ്ഞു. ചെർപ്പുളശ്ശേരിയിൽ സി പി എമ്മിൻ്റെ ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ജനങ്ങളിൽ പാർട്ടിയെ സംബന്ധിച്ചുണ്ടായ തെറ്റിദ്ധാരണ തിരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM ഗൃഹസന്ദർശന പരിപാടി നടത്തിവരുന്നത്. മന്ത്രിമാരും MLA മാരും മുതൽ താഴെത്തട്ടിലുള്ള നേതാക്കൾ വരെ വീടുകളിൽ കയറി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയുകയും പാർട്ടിയുടെ നയനിലപാടുകൾ അവരെ അറിയിക്കുകയും ചെയ്യുകയാണ് ഗൃഹസന്ദർശനത്തിലൂടെ. ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും പാർട്ടിയും സർക്കാരും ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാടുകളുമെല്ലാം വീടുകളിൽ ചെന്ന് ജനങ്ങളോട് നേരിട്ട് വിശദീകരിക്കുക കൂടിയാണ് ഗൃഹസന്ദർശനത്തിന്റെ ലക്ഷ്യം. ശബരിമല വിഷയത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനവിഭാഗത്തിന്റെ പിന്തുണ പാർട്ടിക്ക് നഷ്ടപ്പെട്ടതായി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകന യോഗങ്ങളിൽ വിലയിരുത്തിയിരുന്നു. ഇത് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നേതാക്കൾ തന്നെ നേരിട്ട് ഗൃഹസന്ദർശനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. PK ശശി MLA യുടെ നേതൃത്വത്തിലായിരുന്നു വ്യാഴാഴ്ച ചെർപ്പശ്ശേരിയിൽ ഗൃഹസന്ദർശനം നടന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ, ലോക്കൽ സെക്രട്ടറി K നന്ദകുമാർ, അംഗങ്ങളായ C ജയകൃഷ്ണൻ, C രാഘവൻ, മുനിസിപ്പൽ കൌൺസിലർ രാധിക, സാംസ്കാരിക പ്രവർത്തകൻ KB രാജാനന്ദ് എന്നിവരും ഗൃഹസന്ദർശനത്തിൽ പങ്കെടുത്തു. വിശ്വാസികളോടൊപ്പം തന്നെയാണ് CPMഉം സർക്കാരുമെന്നും CPMന്റെ ഭൂരിഭാഗം പ്രവർത്തകരും വിശ്വാസികളും അമ്പലങ്ങളിലും പള്ളികളിലുമെല്ലാം പോകുന്നവരാണെന്നും PK ശശി MLA ഗൃഹസന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ശബരിമല വിഷയത്തിൽ ഒരു വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലതുപക്ഷ ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇതിന്റെ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും ഇത് സ്ഥായിയല്ലെന്നും MLA പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. ചെർപ്പശ്ശേരിയിലെ ബീവറേജസ് കോർപ്പറേഷന്റെ മദ്യശാല മാങ്ങോട്ടേക്ക് മാറ്റുന്നതിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്ന് PK ശശി MLA. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ഗൗരവമുള്ളതാണ്. തൻ്റെ ശ്രദ്ധയിലും ഇക്കാര്യം വന്നിട്ടുണ്ട്. ഗൗരവമായി ഇത് കാണണമെന്നും MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള നയങ്ങൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങണമെന്ന് ശ്രീകൃഷ്ണപുരത്ത് നടന്ന തൊഴിലുറപ്പ് പദ്ധതി ജനപ്രതിനിധി ശില്പശാലയിൽ ആവശ്യം. 2 ദിവസങ്ങളിലായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലാണ് ശില്പശാല നടന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കിലയുടെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ദ്വിദിന ശില്പശാല നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കാണ് ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രാധാന്യം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശില്പശാല നടത്തിയത്. ശില്പശാലയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ അധ്യക്ഷനായി. ജില്ലാ വനിതാക്ഷേമ ഓഫീസർ പ്രമീളകുമാരി, സെക്രട്ടറി K വിനോദ്കുമാർ, കില്ലാ ഫാക്കൽറ്റി അംഗങ്ങളായ വസന്ത, ചെറിയാൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. തൊഴിലുറപ്പ് നിയമം, ഏറ്റെടുക്കാവുന്ന പ്രവൃത്തികൾ, പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതുമായുള്ള നടപടിക്രമങ്ങൾ, ആസൂത്രണം, നിർവഹണം, പദ്ധതിയും പഞ്ചായത്തീരാജും, കാലാവസ്ഥാ വ്യതിയാനം, നിർത്തടാധിഷ്ഠിത വികസനം,
പദ്ധതികളുടെ സംയോജനം, പ്രവർത്തന മാതൃകകൾ എന്നീ വിഷയങ്ങളിലാണ് രണ്ടു ദിവസങ്ങളിലായി ക്ലാസ് നടന്നത്. അത് ഈ ഇപ്പം ചെയ്തു പോകുന്ന ചില പ്രശ്നങ്ങൾ കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതി വലിയ ഭീഷണിയിലിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായി ഇറങ്ങിയ പത്രങ്ങളിൽ വന്ന വാർത്തകൾ, തൊഴിലുറപ്പ് പദ്ധതിയിൽ 1,000 കോടി രൂപ വെട്ടിക്കുറച്ചെന്നുള്ള വാർത്ത, തൊഴിലുറപ്പ് പദ്ധതി തന്നെ നിലനിൽക്കുമോ എന്നൊരു ശങ്ക, ഇതൊരു വലിയൊരു സമരമായി ഏറ്റെടുക്കത്തക്ക രീതിയിലാണ് കിലയും ഗവൺമെന്റും ഈ ജനങ്ങളെ അവർ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ചെറുപ്പശ്ശേരിയിൽ രാത്രികാല പട്രോളിങ്ങിന് പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി പോലീസ്, നഗരസഭ എന്നിവരുടെ യോഗം ചേർന്നു. ഇതിനായി പുതിയ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ചെറുപ്പശ്ശേരിയിൽ രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ, പോലീസ് യോഗം ചേർന്നത്. പൊതുജനങ്ങളുടെ ഒരു ടീം രൂപീകരിച്ച് ഇക്കാര്യത്തിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇതിനായി 12 മാർഗനിർദ്ദേശങ്ങളും പോലീസ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത്ത് യോഗത്തിൽ അധ്യക്ഷയായി. സർക്കിൾ ഇൻസ്പെക്ടർ പി പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് ചെയർമാൻ കെ ആസീസ്, പി രാംകുമാർ, സപ്ന പാറയ്ക്കൽ, ASI CT ബാബുരാജ എന്നിവരും മറ്റ് ജനപ്രതിനിധികളും ബന്ധപ്പെട്ടവരും യോഗത്തിൽ പങ്കെടുത്തു. വാളണ്ടിയർമാരായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്കായാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിരിക്കുന്നത്. തൃപ്പുളശ്ശേരിയിൽ വർദ്ധിച്ചു വരുന്ന മോഷണങ്ങളും ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഒരു ഫോളോ അപ്പ്, അതുപോലെ ഒരു ഫീഡ്ബാക്ക്, എന്താണ് ജനം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പോലീസ് ജനങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിക്കാൻ അറിയാവുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾ ഗൂഗിളിൽ ഉണ്ടെങ്കിൽ അടിച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിൽ കേരള പോലീസ് ആക്ട് 2011 Section 38 എടുത്ത് വായിച്ചാൽ മതി. എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ് ഇത്. ചെറുപ്പുളശ്ശേരി CA ഒരു മാത്രം അളനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പാലക്കാഴി മുളപ്പേട്ട വഴങ്ങല്ലി റോഡിലെ രാജീവ് കോളനിക്ക് സമീപത്തെ ഓവുചാൽ തകർച്ച ഭീഷണിയിൽ ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ സഞ്ചാരം പൂർണ്ണമായും നിലച്ചു. പ്രശ്നത്തിൽ ജനപ്രതിനിധികൾ ഇടപെടുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡിൽ പാലക്കാഴി മുളപ്പേട്ട വഴങ്ങല്ലി റോഡിലെ രാജീവ് കോളനിക്ക് സമീപത്തെ കൽവട്ടാണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നത്. കൽവർട്ടിൻ്റെ ഭിത്തികൾ ഉൾപ്പെടെ ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗത്തെ മണ്ണും ഒലിച്ചു പോയിരിക്കുകയാണ്. ഇതോടെ റോഡിൻ്റെ ഇരുവശങ്ങളും ഇടിഞ്ഞു താഴ്ന്നു. വലിയ വാഹനങ്ങൾക്കുൾപ്പെടെ സുഗമമായി സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ കാറുകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ കഷ്ടിച്ചാണ് കടന്നുപോകുന്നത്. ഇരുവശവും ശ്രദ്ധിച്ചില്ലെങ്കിൽ വാഹനങ്ങൾ താഴേക്ക് പതിക്കുന്ന രീതിയിലാണ് റോഡിൻ്റെ അവസ്ഥ. മേലാറ്റൂർ റോഡിൽ നിന്നും പെരിന്തൽമണ്ണ റോഡിലേക്കുള്ള ബൈപ്പാസ് ആയതിനാൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ഈ റോഡിനെ ദിവസവും ആശ്രയിച്ചിരുന്നത്. എന്നാൽ കൽവർട്ട് തകർന്നതോടെ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് വരാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. 4 മാസത്തിലധികമായി കൽവർട്ട് തകർന്നിട്ട്. നിരവധി തവണ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ബന്ധപ്പെട്ട വകുപ്പുകളിലും പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വോട്ട് ചോദിക്കാൻ മാത്രമാണ് ജനപ്രതിനിധികൾ ഈ ഭാഗത്തേക്ക് വരാറെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഈ രണ്ട് റോഡുകളുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡും മഴയിൽ ചെളിക്കുളമായി കിടക്കുകയാണ്. ഇതിപ്പോ അപകട ഭീഷണി തന്നെയാണ്. വോട്ടുകാര് വന്ന് ചോദിക്കും, ഇതൊന്ന് ചെറിയതര നാരാക്കാ നേരാക്കാ. ഓരോ വോട്ട് കഴിഞ്ഞാല് പിന്നെ ഇമക്കൊരു ശ്രദ്ധയില്ല. ഇപ്പം തന്നെ വലിയ വണ്ടി പോരൂല, സ്കൂൾ കുട്ടികൾ പോരൂല. ഇപ്പം അവിടെ നിർത്തലാണ്. പിന്നെ മേലക്കുള്ള മേലക്കോലാണ്. ഇതിപ്പോൾ റോഡ് തന്നെയാണ്, മെയിൻ റോഡായിട്ടുള്ള തന്നെയാണ്. നല്ലൊരു ജനങ്ങൾക്ക് ബൈപ്പാസായിട്ട് കിട്ടണ ഉള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഓല അങ്ങനെ വന്ന് പറയപ്പോൾ സംസുദ്ധീം വന്നിരുന്നു, മറ്റോല് വന്നിരുന്നു, മറ്റേ മെമ്പർ മുസ്ത വന്നിരുന്നു, മെമ്പർമാരെല്ലാവരും വന്നിരുന്നു. ഓല അടുത്തോലം ശരിയാക്കാം അങ്ങനെ അങ്ങനെ പറഞ്ഞ് വോട്ട് വെച്ചാൽ മാത്രം അങ്ങനെ വരും. നാട്ടുകൾ ജനമൈത്രി പോലീസ് സമിതിയും ഭീമനാട് ഗ്രാമോദയ വായനശാലയും ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നാട്ടുകൾ സബ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നാട്ടുകൾ ജനമൈത്രി പോലീസ് സമിതിയും ഭീമനാട് പ്രവർത്തിക്കുന്ന ഗ്രാമോദയം വായനശാലയും ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായാണ് വ്യാഴാഴ്ച ഭീമനാട് സെന്ററിൽ രക്തദാനം ജീവദാനം എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ നാട്ടുകൾ SI ശിവശങ്കരനും രക്തം ദാനം ചെയ്ത് മറ്റുള്ളവർക്ക് പ്രചോദനമായി. ഭീമനാട് പ്രദേശത്തു നിന്നും സമീപ പ്രദേശത്തു നിന്നുമായി നിരവധി പേരാണ് രക്തം ദാനം ചെയ്യാനെത്തിയത്. ശേഖരിച്ച രക്തം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് കൈമാറി. ചടങ്ങിൽ നാട്ടുകൾ SI ശിവശങ്കരനെ അനുമോദിച്ചു. ജവർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് T സുരേഷ് കുമാർ, ഭീമനാട് ഗ്രാമോദയം വായനശാല പ്രസിഡന്റ് KS ജയൻ, സ്പർശം ബ്ലഡ് ഡൊണേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് അസ്സലാം മണ്ണാർക്കാട്, വാടകം വിലാസിനി, നാട്ടുകൽ പോലീസ് CRO ഫസലുർ റഹ്മാൻ, ജനമൈത്രി പ്രസിഡന്റ് ഉണ്ണീൻ, സജീഷ്, ഗിരീഷ്, V അബ്ദുൽ നാസർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
പൊല്യൂഷൻ പക്കോട എന്ന പേരിൽ അഖിലേന്ത്യാ തലത്തിൽ നടന്നു വരുന്ന അന്തരീക്ഷ മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ NCC ആഭിമുഖ്യത്തിൽ സെമിനാർ നടന്നു. പ്രിൻസിപ്പൽ പ്രൊഫസർ PK പ്രസന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വായു ജലമലിനീകരണം, ശബ്ദ പരിസര മലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ശക്തമായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ മലിനീകരണം കുറയ്ക്കാനാകൂ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും തടയാനും വരും തലമുറയെ സംരക്ഷിക്കാനും മാലിന്യമുക്തമായ മണ്ണും വായുവും വേണ്ടതുണ്ടെന്ന് അവർ പറഞ്ഞു. സസ്യശാസ്ത്ര റിസർച്ച് വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ വിവേക, കെമിസ്ട്രി വിഭാഗം പ്രൊഫസറും കാലിക്കറ്റ് സർവകലാശാല അക്കാഡമിക് കൌൺസിൽ അംഗവുമായ പ്രൊഫസർ KB റോയ് എന്നിവർ ക്ലാസ് എടുത്തു. അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ PA അബ്ദു, സീനിയർ അണ്ടർ ഓഫീസർ വൈശാഖ്, അണ്ടർ ഓഫീസർമാരായ ദേവാനന്ദ്, ഐശ്വര്യ, ഷാഹുൽ ഹമീദ്, അക്ഷയ് എന്നിവർ സംസാരിച്ചു. നമ്മൾ വിദ്യാർത്ഥികൾ ഈ മലിനീകരണം പ്രശ്നത്തെ വളരെയധികം അതിനോട് അതിനെതിരെ വളരെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടതാണ്. നമ്മുടെ വീട്, പരിസരം, നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, താമസിക്കുന്ന വീട്, ഇവയെല്ലാം മലിനീകരണത്തിനും അപ്പുറം അല്ലെങ്കിൽ അതീതമായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. മലിനീകരണം നമുക്ക് ആരോഗ്യപരമായി പലതര അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ ആധുനിക വൽക്കരണത്തിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ നമ്മുടെ ജീവിത രീതിയുടെയൊക്കെ ഭാഗമായി നമുക്ക് ധാരാളം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ്? ക്യാൻസർ, കിഡ്നി ട്രബിൾ, ഷുഗർ, പ്രഷർ, പിന്നെന്താ മാരകമായ പലതരം അസുഖങ്ങൾ നമ്മളുടെ ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ ഇതിന് പ്രധാന കാരണം മലിനീകരണം. നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അവ പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വെള്ളം. കുട്ടികളിൽ ശാസ്ത്ര വൈഭവം വളർത്തിയെടുക്കുവാൻ ലക്ഷ്യമിട്ട് ശ്രീകൃഷ്ണപുരം വലമ്പലി മംഗലം ALP സ്കൂൾ സ്കൂളിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ശാസ്ത്ര പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വളർന്നുവരുന്ന തലമുറയ്ക്ക് ശാസ്ത്രത്തിന്റെ അവബോധം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ശ്രീകൃഷ്ണപുരം വലമ്പലി മംഗലം ALP സ്കൂളിൽ ശാസ്ത്ര പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. കുട്ടികളിൽ അത്ഭുതവും നിർമ്മാണ നിപുണതയും ശാസ്ത്ര കൗതുകവും വളർത്താൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PP പ്രതാപന് സാധിച്ചു. തത്സമയ കളിപ്പാട്ട നിർമ്മാണവും പരിപാടിയിൽ നടന്നു. ഇവിടെ ശാസ്ത്രതത്വങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. സ്കൂൾ പ്രധാനാധ്യാപകൻ A ഹരിദാസൻ, PTA പ്രസിഡന്റ് രാജേന്ദ്രകൃഷ്ണൻ, പവിത്ര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വീട്ടിൽ പശുവും ആടും പട്ടിയുമെല്ലാം പ്രസവിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഒരു കാട്ടുപന്നി വീട്ടിൽ പ്രസവിച്ചു എന്നത് ആരും കേട്ടുകാണില്ല. എന്നാൽ ചെറുപ്പശ്ശേരിയിലെ ഒരു വീട്ടിൽ കഴിഞ്ഞ ദിവസം പ്രസവിച്ചത് ഒരു കാട്ടുപന്നിയാണ്. 8 കുട്ടികളുണ്ട്. വീട്ടിൽ വളർത്തുമൃഗങ്ങൾ പ്രസവിക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ കാട്ടിലെ ഒരു ജീവി പ്രസവത്തിനായി വീട് തേടി വരുന്നത് അപൂർവമാകാം. ചെറുപ്പശ്ശേരി കരുമാനാംകുറിശി കുന്നുംപുറത്ത് മഞ്ഞളങ്കാടൻ ഹുസൈൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ പുറകുവശത്താണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി പ്രസവിച്ചത്. 8 കുട്ടികളുമുണ്ട്. വെള്ളിയാഴ്ച വീടിൻ്റെ അറ്റകുറ്റപ്പണി വീക്ഷിക്കാനായി എത്തിയപ്പോഴാണ് പന്നി പ്രസവിച്ച് കിടക്കുന്നതായി കണ്ടതെന്ന് ഹുസൈൻ്റെ ബന്ധുവായ നിസാർ പറഞ്ഞു. ഇവിടെ അദ്ദേഹം രാവിലെ വന്ന് വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ ആ വീടിൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നിട്ട് ഒരു പന്നി പ്രസവിച്ച് കിടക്കുന്നു. അതിന് 8 കുട്ടികൾ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? അപ്പോൾ എന്നോട് അറിയിച്ചപ്പോൾ ഞാൻ ആദ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു, അതിൻ്റെ നിങ്ങൾ അറിയിച്ചു. കാട്ടുപന്നി നാട്ടിലെത്തി പ്രസവിച്ചത് എന്തായാലും ആളുകൾക്ക് കൗതുകമായി. ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും വീട്ടുകാർ പറഞ്ഞു. സ്വാദിഷ്ടമേറിയ ഈത്തപ്പഴങ്ങളും നട്ട്സുകളും വൈവിധ്യമാർന്ന ചോക്ലേറ്റുകൾ, സ്വീറ്റ്സുകൾ, പെർഫ്യൂമുകൾ എന്നിവയുമായി ഒലിവ് ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, പെർഫ്യൂംസ് ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കരിങ്കല്ലത്താണി പൊതിയിൽ മഹല്ല് ഗാസി P മൊയ്തീൻകുട്ടി സക്കാഫി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അറേബ്യൻ നാടിൻ്റെ മധുരവും അത്തറിൻ്റെ സുഗന്ധവുമായാണ് ഒലീവ് ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, പെർഫ്യൂംസ് ചെർപ്പശ്ശേരി പട്ടാമ്പി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കരിങ്കലത്താണി പൊതിയിൽ മഹല്ല് ഖാസി P മൊയ്തീൻകുട്ടി ബാഗഫി സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
മാനേജ്മെന്റ് പ്രതിനിധികളായ പി ടി റസാഖ്, അബ്ദുൾ മജീദ് തുടങ്ങിയവരും മറ്റ് പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായി. അറേബ്യൻ നാടിന്റെ മധുരക്കനിയായ വിവിധയിനം ഈത്തപ്പഴങ്ങൾ, നട്സുകൾ, വൈവിധ്യമാർന്ന ചോക്ലേറ്റുകൾ, സ്വീറ്റ്സുകൾ, ബ്രാൻഡഡ് പെർഫ്യൂമുകൾ, അത്തറുകൾ എന്നിവയുമായാണ് ഒലീവ് ചെർപ്പുളശ്ശേരിയിൽ തുറന്നിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 200 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പാക്കറ്റ് പെർഫ്യൂമോ 200 ഗ്രാം ഈത്തപ്പഴമോ ഫ്രീയായി ലഭിക്കുമെന്നും ഉടമകൾ അറിയിച്ചു. എല്ലാ അറേബ്യൻ ഡേറ്റ്സ്, ചോക്ലേറ്റ്, വെറൈറ്റി ചോക്ലേറ്റ്, പെർഫ്യൂം, അത്തറ്, അതുപോലെ അത്തരം രീതിയിലുള്ള ഗൾഫിൽ കിട്ടുന്ന രീതിയിലുള്ള പിന്നെ ഡേറ്റ്സ്, നല്ല നല്ല ഡേറ്റ്സുകൾ, പിന്നെ മുന്തിയ ഐറ്റം തന്നെയുള്ളത് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്, അതുപോലെ ചോക്ലേറ്റുകൾ, വെറൈറ്റി ചോക്ലേറ്റുകൾ എല്ലാം ഉണ്ട്. ഓരോ 200 രൂപയുടെ പർച്ചേസിങ്ങും ഞങ്ങൾ ഇതുപോലെ ഒരു 200 രൂപയുടെ പർച്ചേസിങ്ങിന് ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ 100 ഗ്രാമിൻ്റെ പാക്കറ്റ് ഈത്തപ്പഴം ഡേറ്റ്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ 200 രൂപയുടെ പർച്ചേസിങ്. അളനല്ലൂർ സംസം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഈ വർഷത്തെ ഉംറ, ഹോളിലാൻഡ്, ഇറാഖ്, തുർക്കി പാക്കേജുകളുടെ ബുക്കിംഗ് ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു. ഉദ്ഘാടനം പാണക്കാട് അബ്ബാസലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. 10 ആണ്ടുകളുടെ സേവന മികവിൽ 10,000 പ്രാർത്ഥനാ പിൻബലത്തോടെ ജനകീയ അംഗീകാരം നേടിയ അളനല്ലൂർ സംസം ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ സേവനം ശ്ലാഘനീയമാണെന്നും മികവിറ്റ പണ്ഡിത നേതൃത്വമാണ് സംസമിനെ നയിക്കുന്നതെന്നും അബ്ബാസലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പ്രകൃതിരായ പ്രകമാക്കളുടെ നിർവഹിക്കുവാൻ അതുപോലെ തന്നെ ചരിത്രം ഭൂമിയിൽ എത്തിക്കൊണ്ട് നമ്മുടെ അങ്ങനെ ചരിത്രം പഠിക്കുവാനും ഒക്കെ കർശന നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ എന്തുകൊണ്ടും നമുക്ക് കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കുന്നതിനും അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ആ ഉന്നതമായ ഇസ്ലാമിക ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകന്മാരുടെ അതുപോലെ തന്നെ സഹപാഠികളുടെയൊക്കെ ആ ഒരു കൂടുതൽ നമ്മിലേക്ക് അടുക്കുവാനുള്ള ഒരു സാഹചര്യമാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹുകളെ സ്വീകരിക്കട്ടെ. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ബഷീർ തക്കൻ അധ്യക്ഷനായി. ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി മുത്തേടം യാത്രയുടെ മഹാത്മ്യത്തെ കുറിച്ച് ക്ലാസ് എടുത്തു. അതുകൊണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുന്നു. തുടങ്ങുന്നു പോകുന്നതിനും അർത്ഥമില്ല, യാത്ര അവസാനിക്കുന്നേയില്ല. നമ്മൾ സംസമിനോടുകൂടെ സംസം തന്നെ ഒരു അണമുറി യാത്രയാണ്. സംസം എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് ഭൂമി മുഴുവനും യാത്ര ചെയ്യുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. സംസം എന്ന് തന്നെ ഒരു യാത്ര അവസാനിക്കാത്ത യാത്രയുടെ ഒരു ഒരു മർമ്മമാണ് എവിടെ ഉള്ളത്? സംസം എന്റെ ഉമ്മ സംസം അടങ്ങ് നിൽക്ക എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അടങ്ങനെ ഭൂമിയുടെ മുകളിൽ മുഴുവനും അതങ്ങനെ പ്രതലത്തിലൂടെ അങ്ങനെ ഒഴുകി നടക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സംസം എന്നാൽ അണമുറിയാത്ത ഒരു പ്രവാഹത്തിന്റെ ഒരു അതിരില്ലാത്ത യാത്രയാണ് ഈ വർഷവും നമ്മൾ അങ്ങനെ യാത്ര പോകുന്നത്.
കൊടക്കാട് സയ്യിദ് ഇമ്പിച്ചുപോയ തങ്ങൾ, കെ സി അബൂബക്കർ ധാരമി, സി മുഹമ്മദ് കുട്ടി ഫൈസി അലനല്ലൂർ, അൻവർ സ്വാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ, ഹബീബ് ഫൈസി കോട്ടോപ്പാടം, സമീർ ഫൈസി കോട്ടോപ്പാടം, നിസാബുദ്ദീൻ ഫൈസി പുല്ലശ്ശേരി, സുബൈർ ഫൈസി ചെമ്മലശ്ശേരി, സുബൈർ മാലവി കാരാകുറിശി, സുലൈമാൻ ഫൈസി മുണ്ടേക്കരാട്, സലീം ഫൈസി തെയ്യോട്ടിച്ചിറ, സയ്യിദ് ഹുസൈൻ കോയത്തങ്ങൾ കൊടക്കാട്, സൈതലവി കോയത്തങ്ങൾ വട്ടമ്പലം, പി എം എസ് ഇമ്പിച്ചുപോയത്തങ്ങൾ അലനല്ലൂർ, കബീർ അൻവരി നാട്ടുകൽ, മുഹമ്മദ് ഫൈസി കീടത്ത്, ശംസുദ്ദീൻ തങ്ങൾ സിദ്ദിഖ് മലയിൽ, ഖനീഫ ഫൈസി, എം കെ ബക്കർ, കെ ഹംസ, പി ടി ബാപ്പു ഹാജി തുടങ്ങി മതരാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് ദേശീയപാത നവീകരണത്തിലെ സ്തംഭനാവസ്ഥ, മന്ത്രി ജി സുധാകരൻ ഇടപെടുന്നു. എൻ ശംസുദ്ദീൻ എം എൽ എ മന്ത്രിയെ കണ്ടു. നവീകരണം ഉടൻ ആരംഭിക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. പ്രശ്നത്തിൽ മണ്ണാർക്കാട്ട് വ്യാപാരികൾ പ്രക്ഷോഭവുമായി രംഗത്ത്. ചെർപ്പളശ്ശേരിയിലെ ഗതാഗത പരിഷ്കരണം. പി കെ ശശി എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് പുതിയ തീരുമാനങ്ങളെടുത്തു. നഗരസഭയെയും പോലീസിനെയും അറിയിക്കാതെ എം എൽ എ യോഗം വിളിച്ചതിൽ പ്രതിഷേധം. എം എൽ എയുടെ നിലപാട് പദവിക്ക് ചേർന്നതായില്ലെന്ന് വൈസ് ചെയർമാൻ കെ കെ അസീസ്. ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ സി പി എമ്മിന്റെ ഗൃഹസന്ദർശന പരിപാടി പുരോഗമിക്കുന്നു. ചെർപ്പളശ്ശേരിയിൽ പി കെ ശശി എം എൽ എയുടെ നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ചു. സി പി എം വിശ്വാസികളോടൊപ്പമെന്നും പ്രവർത്തകരിൽ ഭൂരിഭാഗവും അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നവരെന്നും എം എൽ എ. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയെ തകർക്കാനുള്ള നയങ്ങൾക്കെതിരെ ശ്രീകൃഷ്ണപുരത്ത് നടന്ന ശില്പശാലയിൽ പ്രതിഷേധം. വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങണമെന്നും ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.